ഹായ് ഫ്രണ്ട്സ്, സ്വപ്ന കുക്കിംഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓളെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ജാതിക്ക വൈനാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ജാതിക്ക വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് 1 കിലോ ജാതിക്ക കഴുകി ഞെട്ടി അതിൻ്റെ ഉള്ളിലെ പാടയൊക്കെ കളഞ്ഞ് എടുത്തതാണ്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. അത് കട്ട് ചെയ്യണത് ഇങ്ങനെയാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഞെട്ടി ഭാഗവും ഇതിൻ്റെ ഉള്ളിലുള്ള വെളുത്ത പാടയും കളയണം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത 1 കിലോ ഉണ്ട് ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. 1 കിലോ ജാതിക്ക അരിഞ്ഞതിന് 1/2 കിലോ പഞ്ചസാരയാണ് വേണ്ടത്. അത് ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 കഷ്ണം കറുകപ്പട്ട, 1/7 ഗ്രാമ്പു, 2 ഏലക്ക. 1 കിലോ ജാതിക്ക അരിഞ്ഞതിന് 1 ലിറ്റർ വെള്ളമാണ് കണക്ക്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. വെള്ളം അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ജാതിക്കത്തോട് അതിലേക്ക് ഇടാം. ജാതിക്ക മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കരിയാമ്പൂവും പട്ടയും ഏലക്കയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നിത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കണം, തിളക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തിളക്കിനുണ്ട്. ഇനിയിത് 1-5 മിനിറ്റ് നന്നായിട്ട് തിളക്കണം. മുടി വയ്ക്കാം. 1-5 മിനിറ്റും കൂടി തിളക്കട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളപ്പിച്ച് വെച്ചിരുന്ന ഈ ജാതിക്കയുടെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വെള്ളമില്ലാത്ത വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവരുത് ഇതിൽ. നല്ലോണം തുടച്ചിട്ട് അരിപ്പയിലും വെള്ളം ഉണ്ടാവരുത്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഈ ജാതിക്കേനെയൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ നല്ലോണം ഞെക്കി പിഴിഞ്ഞെടുക്കണം. ജാതിക്കയെന്ന് അതിൻ്റെ നീര് മുഴുവനും ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലോണം അരിപ്പയിലിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണം മുഴുവനും ഈ വെള്ളത്തിലേക്ക് വരും. അങ്ങനെ അത് പിഴിഞ്ഞ് എടുത്തതാണിത്. ഇതിലേക്കായ പട്ടയും ഗ്രാമ്പൂവും ഏലക്കയൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഇതിലേക്ക് തന്നെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലായിട്ട് ഒഴിക്കണം. ഇതിനായിട്ടൊരു കുപ്പി എടുക്കണം. ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തേക്കണത്. നിങ്ങളുടെ കയ്യിൽ ചില്ലിൻ്റെ ടിന്നുണ്ടെങ്കിൽ അത് മതി. എൻ്റെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നാണ് എടുത്തേക്കണത്. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന ജാതിക്കയുടെ സത്ത് നമുക്ക് ഈ കുപ്പിയിലോട്ട് ഒഴിക്കണം. ഇതിങ്ങനെ മുഴുവനായിട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ കറുകപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കൊക്കെ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇടണം. ഞാനത് പിഴിഞ്ഞപ്പോൾ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ടായി. ഇനി നമുക്ക് ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കൂടി ഇടണം. ഇത് ഗോതമ്പ് കിഴികെട്ടിയതാണ്. സാധാരണ ഗോതമ്പ് കുറേശ്ശെ എടുത്ത് ഇതുപോലെ കിഴികെട്ടിയിട്ട് ഉണ്ട്. ഇത് ഈ ജാതിക്ക വൈന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കിഴികെട്ടിയത് ഇതിലേക്ക് ഇടണം. ഇനി ഇതിലേക്ക്
എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മതി, കൂടുതലാവരുത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലൊരു വെള്ള തുണി എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്ത് കെട്ടി വെക്കണം. അടച്ച് വെക്കരുത്. ഇതേപോലെ തുണി കൊണ്ട് മാത്രം വാക്കെട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിതൊരു 30 ദിവസം ഇതുപോലെ ഇരിക്കണം. 30 ദിവസത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ ജാതിക്ക വൈൻ കാണിച്ചുതരാം. ഇപ്പോൾ ഈ ജാതിക്ക വൈൻ കെട്ടി വെച്ചിട്ട് 30 ദിവസമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. നല്ല മണം വരുന്നുണ്ട് ജാതിക്ക വൈനിൻ്റെ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് പകർത്തി നോക്കാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അടി ഇങ്ങനെ ഇളക്കാണ്ട് നമ്മൾ എടുക്കണം. അടിയിൽ ഇങ്ങനെ ഇതിൻ്റെ മട്ടൂറി നിൽക്കേയിരിക്കും. അപ്പോൾ ജാതിക്ക വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സീസണിൽ ജാതിക്ക ഒരുപാട് കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.